നമസ്കാരം. ലോകത്തൊരിടത്തും ഒരു തീവ്രവാദ സംഘടനയും പ്രവർത്തിക്കുന്നില്ല. അൽഖയ്ദ എന്നൊക്കെ പറയുന്നത് ചുമ്മാ പറയുന്നതാണ്, അങ്ങനെ ഒരു സാധനമേ ഇല്ല. IS ഇസ്ലാമിക് സ്റ്റേറ്റ് ആരും കേട്ടിട്ട് പോലുമില്ല. അതായത് ലോകത്തൊരിടത്തും എല്ലായിടത്തും സമാധാനപരമായ കാര്യങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാര് പറയുന്നതാണ്, ആരാണ് പറയുന്നത് എന്ന് കേട്ടാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ചിരി വരും. അപ്പോൾ സ്വീഡനിൽ നടന്ന ആക്രമണം, എത്രയോ മുംബൈ ആക്രമണം, മുംബൈ ഭീകരാക്രമണം പറയാനാണെങ്കിൽ, ഈ ഒരു കഴിഞ്ഞ 5-8 കൊല്ലത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു 10 കൊല്ലത്തിനിടയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ഭീകരാക്രമണങ്ങളൊക്കെ അത് ചുമ്മാ നാടകമായിരുന്നു. അങ്ങനെ ആക്രമണമൊന്നുമില്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇന്ത്യയിൽ ഒരു പ്രശ്നവുമില്ല, കേരളത്തിൽ അത്രയും കൂടെ പ്രശ്നമില്ല. കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നിന്ന് 3 ഭീകരന്മാരെ പിടികൂടിയത്. വീണ്ടും കഴിഞ്ഞ ദിവസവും പിടികൂടി, കഴിഞ്ഞ ഇന്നലെ എയർപോർട്ടിൽ നിന്നും പിടികൂടി. എന്നിട്ടും പറയുന്നു ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെ എല്ലാം സ്മൂത്താണ്. കേൾക്കുമ്പോൾ വിചാരിക്കും ക്യാപ്സ്യൂളാണെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, നമ്മുടെ ഭാസുരേന്ദ്ര ബാബുവിനെ പോലെയുള്ള സൈദ്ധാന്തികന്മാരാരെങ്കിലും പറഞ്ഞതായിരിക്കുന്നത്. ഏ അല്ലേ അല്ല, ആരാണ് പറഞ്ഞത് നമുക്ക് നോക്കാം. പെരുമ്പാവൂരിൽ നിന്ന് അൽഖയ്ദ തീവ്രവാദികളെ NIA അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നാലെ പ്രതിഷേധവുമായി SDPI കൂടെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. നമ്മുടെ SDPI പോപ്പുലർ ഫ്രണ്ട് ആളുകളാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കേരളത്തിൽ NIA ഭീകരവേട്ട നടത്തി 3 പേരെ പിടികൂടിയ സംഭവം സംശയാസ്പദമാണെന്നാണ് SDPI സംസ്ഥാന അധ്യക്ഷൻ P അബ്ദുൾ മജീദ് ഫൈസി പറയുന്നത്. കൊള്ളാം, ഏതായാലും ഇവിടെ ഭീകരന്മാരുമില്ല, എല്ലാം നാടകമാണ്. NIAയും കേന്ദ്ര സർക്കാരും അമിത്ഷായും അജിത് ഡോവലും എല്ലാം ചേർന്ന് നടത്തുന്ന നാടകമാണെന്നാണ് ഫൈസി സാഹബ് പറയുന്നത്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ദക്ഷിണേന്ത്യ ഭീഷണിയിൽ നടന്ന തരത്തിൽ BJP MP സംസാരിച്ചിരുന്നു, അതിനെ തുടർന്നായിരുന്നു ഈ അറസ്റ്റ് എന്നുള്ള കാര്യം ഒക്കെ ഫൈസി സാഹബ് മറന്നുപോയിരിക്കുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ലോകത്തൊരിടത്തും അൽഖയ്ദ ഭീഷണി സംബന്ധിച്ച് ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല എന്നാണ് അബ്ദുൽ മജീദ് ഫൈസി പറയുന്നത്. പെരുമ്പാവൂരിൽ നിന്ന് പിടിയിലായ ഒരാൾ ഒരു തുണിക്കടയിൽ 10,000 രൂപ മാസ ശമ്പളത്തിന് 10 കൊല്ലമായി ജോലി ചെയ്തു വന്നിരുന്ന ഒരു പാവം പിടിച്ചവനാണ്. എന്തൊക്കെയായാലും പാവം പിടിച്ചവനാണ്, അവന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. പാവം പാവം പഞ്ചപാവം, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അൽഖയ്ദ അവൻ കേട്ടിട്ട് പോലുമില്ല. അൽഖയ്ദ ഹോട്ടലിൽ 700 രൂപ ദിവസ വേതനത്തിനും 600 രൂപ വേതനത്തിനും വാർക്കപ്പണിക്കും പോയിരുന്നവരാണ് മറ്റ് 2 പേര്. നാട്ടുകാർ ഇങ്ങനെയൊക്കെയാണെന്നാണ് പറയുന്നത്. മനുഷ്യാവകാശ പ്രവർത്തകരെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ട് മാത്രം പ്രവർത്തിക്കുന്ന NIAയുടെ ഇടപെടൽ ദുരൂഹമാണ്. അത് ശരി, മനുഷ്യാവകാശ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അൽഖയ്ദ ഭീകരനൊക്കെയാണോ മനുഷ്യാവകാശ പ്രവർത്തകർ? എന്ത് മനുഷ്യാവകാശമാണ് ഇവർ സംരക്ഷിക്കുന്നത് എന്ന് ഫൈസി സാഹബ് ഒന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. NIAയുടെ നടപടി രാജ്യ താല്പര്യങ്ങൾക്കെതിരാണ്. അത് ശരി, രാജ്യത്തെ താല്പര്യങ്ങൾക്കെതിരാണ് അല്ലേ? കൊള്ളാം. അപ്പം ഈ NIA എന്ന് പറയുന്ന സംവിധാനം എന്തിനാ രാജ്യ താല്പര്യങ്ങൾക്കെതിരെ നിൽക്കാനോ? വേറൊന്നുമല്ല, ചുമ്മാ രസത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അല്ലേ, നമുക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ മുഖമായ വെൽഫെയർ പാർട്ടിയും നേരത്തെ NIAക്കെതിരെ രംഗത്ത് വന്നിരുന്നു, നമ്മൾ ആ വാർത്ത നൽകിയതാണ്. തീവ്രവാദ ബന്ധമുള്ളവരെന്ന് പറഞ്ഞ് NIA 3 പേരെ അറസ്റ്റ് ചെയ്യുന്നത് സംശയാസ്പദമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ഹമീദ് വാണിയമ്പലം പറഞ്ഞു. ഈ ഹമീദ് വാണിയമ്പലം പണ്ട് 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകും ഞാൻ എന്ന് പറഞ്ഞ് പത്രത്തിലൊക്കെ ലേഖനമൊക്കെ എഴുതിയതാണ്. ഏത് പത്രത്തിലാണെന്നറിയില്ല, സ്വന്തം പത്രത്തിലാണോ എന്നറിയില്ല, അങ്ങനെ എഴുതിയ വ്യക്തിയാണ്. എന്തായാലും ഹമീദ് വാണിയമെങ്കിലും അബ്ദുൽ മജീദ് ഫൈസിയൊക്കെ ഏതാണ്ട് ഒരേ രീതിയിൽ തന്നെ സംസാരിക്കുകയാണ്. NIA ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല, എന്നാൽ പിന്നെ നിങ്ങൾ ചെയ്തു കാണിക്കും. NIA പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ ഭീതി പരത്തും വിധം പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് പൊതുപ്രവർത്തകരും മാധ്യമങ്ങളും പിന്മാറണം എന്ന ആവശ്യവും മതൂതികൾ, ഈ മതൂതി ചിന്തകന്മാരായ ഇവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുണ്ട്. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് കനത്ത വെല്ലുവിളിയാണ് NIA. ഇവർക്കെതിരായ കേസിൽ കേരളവും സുപ്രീംകോടതിയിൽ കക്ഷി ചേരണമെന്ന് ഹമീദ് വാണിയമ്പലം ആവശ്യപ്പെട്ടു. കൊള്ളാം അല്ലെ, പറയേണ്ട കാര്യമൊന്നുമില്ല ഹമീദ് സാഹിബ്, തീർച്ചയായും കേരളം കക്ഷി ചേരും. കാരണം ഇവിടെ ഭീകരവാദികളെയും തീവ്രവാദികളെയും അങ്ങനെയുള്ള രാജ്യദ്രോഹ പ്രവർത്തകരെയും ഒക്കെ പിന്തുണച്ച ചരിത്രമേ ഇടതുപക്ഷത്തിന്, വിശേഷിച്ച CPMനുള്ളൂ, അത് താങ്കൾ കാണുന്നില്ലേ? തീർച്ചയായും ഇവർക്ക് അനുകൂലമായി. ഇവർ ഇവിടെ പാറപ്പൊഴിവിക്കാൻ വന്നവരാണെന്നോ, തുണിക്കടയിൽ പണിയെടുക്കാൻ വന്നവരാണെന്നോ, വാർക്കപ്പണിക്ക് പോയവരാണെന്നോ, ഹോട്ടലിൽ എച്ചിലെടുക്കാൻ വന്നവരാണെന്നോ ഒക്കെ പറഞ്ഞ് വരുത്തി തീർക്കാൻ കേരളം കക്ഷി ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും കൊള്ളാം. ഓ, ഇത്രയും ഭാഗ്യമുള്ള ഭീകരവാദികൾ നമ്മളെങ്ങും കണ്ടിട്ടില്ല. കാരണം അവർക്ക് ഇവിടുന്ന് തന്നെ പല പ്രമുഖരുടെയും സപ്പോർട്ടാണ് കിട്ടുന്നത്. എന്തായാലും ഭീകരവാദികൾക്ക് നല്ല പ്രോത്സാഹനമാണ് കിട്ടുന്നത് എന്ന് തോന്നുന്നു. അന്വേഷണം നടക്കട്ടെ. NIA അന്വേഷണം പ്രഹസനമാണോ ഇല്ലയോ എന്ന് അന്വേഷണം നടന്നു കഴിഞ്ഞ് മനസ്സിലാകാമല്ലോ. പിന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ ഇതുപോലെ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ അനുകൂലിച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നതും രാജ്യദ്രോഹമാണ്. അത് ഇനിയിപ്പോൾ അതിൻ്റെ സെന്റൻസും സ്ട്രക്ചറും ഒക്കെ നോക്കിയാൽ ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിൽ നിയമപരമായി തെറ്റില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ഇന്ത്യയിൽ നിന്നുകൊണ്ട്, ഭാരതത്തിൽ നിന്നുകൊണ്ട്, ഭാരതത്തെ ഉൾപ്പെടെ ലോകരാജ്യങ്ങളിൽ തകർക്കാൻ ശ്രമിക്കുന്ന അൽഖയ്ദ എന്ന ഭീകര സംഘടനയിൽപ്പെട്ടവരാണ് എന്ന് സംശയിച്ച് എന്ന് ആരോപിച്ച് 2 പേരെ അറസ്റ്റ് ചെയ്തതിൽ അന്വേഷണം കഴിയട്ടെ. അന്വേഷണം കഴിയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും പ്രതികരിക്കാം അവർ അങ്ങനെയുള്ളവരല്ല എന്നുള്ളത്. എന്തായാലും
വെറുതെ ഒരു സുപ്രഭാതത്തിൽ രാവിലെ ഇങ്ങോട്ട് കയറി വന്ന് നിങ്ങൾ അൽഖയ്ദക്കാരാണ് എന്ന് പറഞ്ഞ് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി രണ്ടോ മൂന്നോ പേരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകില്ല എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടേ എന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ ചോദിക്കാനുള്ളൂ. ഇങ്ങനെ മലർന്നു കിടന്ന് തുപ്പരുത് എന്നും കൂടി പറഞ്ഞുകൊള്ളുന്നു. വെബ് ഡെസ്ക്.